Hello friends, welcome to my YouTube channel Knowledge and Creativity. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള വളരെ ഈസി മെത്തേഡ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള കൊച്ചു ബെൽ ഐക്കണുണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന യൂസ്ഫുൾ കണ്ടന്റ് നിങ്ങളിലേക്ക് പെട്ടെന്ന് റീച്ച് ആവത്തുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ 612 സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയർ അതുപോലെ എടുത്ത് എഴുതണം. നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം സിക്സിൻ്റെ സ്ക്വയർ, സിക്സിൻ്റെ സ്ക്വയർ എത്രയാണ്? 36. അത് അതുപോലെ എഴുതുക. പിന്നെ ഉള്ളത് വണ്ണാണ്. വണ്ണിൻ്റെ സ്ക്വയർ വണ്ണ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് 2-ഡിജിറ്റ് നമ്പറിൻ്റെ ഫോർമാറ്റിലാണ് എഴുതുന്നത്. സോ വണ്ണ് എന്നുള്ളത് നമ്മൾ 01 എന്ന് എഴുതി. അടുത്ത 2-ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അത് നമ്മൾ 04 എന്ന് എഴുതി. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സിക്സിൻ്റെ സ്ക്വയർ എഴുതി, വണ്ണിൻ്റെ സ്ക്വയർ എഴുതി, 2-ൻ്റെ സ്ക്വയർ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്. അതായത് നമുക്ക് ഫസ്റ്റിൽ ഈ രണ്ട് നമ്പേഴ്സൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സിക്സും വണ്ണൂടെ അടുത്തടുത്ത് കിടക്കുന്ന ഈ രണ്ട് നമ്പേഴ്സൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 6×1=6. ഇനി അതിൻ്റെ ഡബിൾ എഴുതുക. 6×12=12. അത് ഇവിടെ എഴുതുക. ഇനിയും ഈ വണ്ണും ഈ ടൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 1×2=2. 2×ഡബിൾ എത്രയാണ്? 4. അത് ഇവിടെ എഴുതുക. സിമ്പിളാണ്. നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡബിളിൻ്റെ വാല്യൂ എഴുതുകയാണ്. അപ്പോൾ ആ എഴുതുന്ന ഫോർമാറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 6×1=6, 6×12=12. അത് ഫസ്റ്റ് ഡിജിറ്റിൻ്റെ അവിടെ നിന്നല്ല, ഇതിൻ്റെ സെക്കൻഡ് ഡിജിറ്റിൻ്റെ അവിടെ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത്. ഇതിൻ്റെ സെക്കൻഡ് ഡിജിറ്റ്, ഫസ്റ്റ് ഡിജിറ്റിൻ്റെ അവിടെ സ്പേസ് ഇട്ടിട്ട് സെക്കൻഡ് ഡിജിറ്റ് തൊട്ടാണ് എഴുതി തുടങ്ങുന്നത്. ഇപ്പോൾ 12, ഈ 1×2=2, 2×44, അത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ 2 കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതുക. അപ്പം 04 എന്ന് എഴുതി. 2×00=04. ഓക്കെ. ഇനി നമ്മൾ ഇതും ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്? ഈ 6ഉം ഈ 2ഉം എക്സ്ട്രീം എൻഡിൽ കിടക്കുന്ന രണ്ടുപേര്. ഈ 6×2=12, 12×24. അത് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതുക. അവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിൽ നിന്നല്ല, അതിൻ്റെ അടുത്ത പൊസിഷനിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എപ്പോഴും എഴുതുമ്പം ആ ഫസ്റ്റ് പൊസിഷൻ ഇങ്ങനെ വേക്കൻ്റായി ഇടണം. അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാവും. ഈ ലാസ്റ്റ് പൊസിഷനും വേക്കൻ്റായിട്ടാണ് വരുന്നത്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് പൊസിഷനും വേക്കൻ്റായിട്ട് കിടക്കും, ലാസ്റ്റ് പൊസിഷനും വേക്കൻ്റായിട്ട് കിടക്കും. മൂന്ന് സ്റ്റെപ്പായിട്ട് വാല്യൂസ് എഴുതുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ 6×2=12, 12×24. അതെടുത്ത് എഴുതുക. ഇനി ഈ മൂന്ന് പേരെയും കൂടെ അങ്ങ് പ്ലസ് ചെയ്താൽ മതി. 4 അതുപോലെ എഴുതി. 0+4 4, 1+4 1+4 5, 2+2 4, 6+1 7 3. സോ ദിസ് ഇസ് ദ വാല്യൂ. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനായിട്ട് 529 സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് കാണാമെന്ന് നോക്കാം. ഇവിടെ ആദ്യം 5 സ്ക്വയർ എഴുതുക. 25. 2 സ്ക്വയർ 4 ആണ്. നമ്മളിവിടെ 2-ഡിജിറ്റ് ഫോർമാറ്റായി 04 എന്ന് എഴുതും. 9 സ്ക്വയർ 81 ആണ്. അത് അതുപോലെ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ഡബിൾ വാല്യൂ എഴുതുക. ആദ്യത്തെ സ്റ്റെപ്പിൽ സ്ക്വയർ എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ 5×2=10, 10×20. അത് ഇവിടെ എഴുതുക. ഇവിടെ ഒരു ഫോർമുലയൊന്നും ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ആ നമ്പർ എഴുതുന്ന ഫോർമാറ്റ് അല്ലെ ആ സ്റ്റെപ്പ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഫസ്റ്റിൽ സ്ക്വയർ എഴുതും, പിന്നെ എഴുതുന്നത് ഒരു നമ്പർ വിട്ടിട്ടാണ് അടുത്ത് എഴുതാൻ തുടങ്ങുന്നത്. സോ 5×2=10, 10×20. ഇനി 9×2=18, 18×36. അതെടുത്ത് എഴുതുക. ഇനി അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് എഴുതി അതിൻ്റെ ഡബിൾ കണ്ടുപിടിച്ചു. ഇനി ഈ എക്സ്ട്രീമെൻ്റിൽ കിടക്കുന്ന രണ്ട് പേര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡബിൾ കാണുക. 9×5 45. 45 ഡബിൾ എത്രയാണ്? 90. അതിനെ ഇങ്ങനെ എഴുതുക. ഇവിടുന്ന് വീണ്ടും ഒരു സ്പേസ് വിട്ട് അടുത്തടുത്ത് എഴുതും. ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റാണ്. ഇവിടുന്ന് ഒരു ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു നമ്പർ വിടും, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ രണ്ട് നമ്പർ വിടും. അതായത് ഇതിൻ്റെ ഒരു നമ്പർ വിട്ടിട്ട് എഴുതും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കാരണം ഇത് കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റെപ്പ് നമുക്ക് വരും. ജസ്റ്റ് ഒരു നമ്പർ വിട്ട് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത പ്ലസ് ചെയ്യുക. 1, 8+6=14, 4+3=7+1=8, 9 അതുപോലെ എഴുതി, 5+2=7, 2. സോ ആൻസർ ഇസ് 279841. ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റായി കാണും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. എങ്കിലും നമുക്ക് രണ്ട് ദിവസം കൂടെ ചെയ്ത് നോക്കാം.
കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഫെമിലിയർ ആവും, അതിന് വേണ്ടിയിട്ടാണ്. സോ എയ്റ്റിൻ്റെ സ്ക്വയർ 64, ടുവിൻ്റെ സ്ക്വയർ 4, വണ്ണിൻ്റെ സ്ക്വയർ 1. 8 × 2 = 16, 16 ഡബിള് 32, 1 × 2 = 2, 2 ഡബിള് 0, 4. ഇനി എക്സ്ട്രീമെൻ്റിൽ കിടക്കുന്ന 8 × 1 = 8, 8 ഡബിള് 16. ജസ്റ്റ് പ്ലസ് ചെയ്യുക, 1 = 4, 4 + 6 = 10, 1 + 2 = 3, 3 + 1 = 4, 4 + 3 = 7, 6. സോ നമുക്കൊരു ക്വസ്റ്റ്യനോട് ചെയ്തു നിർത്താം. ഈ ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾ തന്നെ ചെയ്യുക, എന്നിട്ട് ഞാനിപ്പോൾ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നിങ്ങളുടെ വാല്യൂ സെയിം ആണോ എന്ന് നോക്കുക. എന്നിട്ട് ആ സ്റ്റെപ്പ് എഴുതുക, ആ സ്റ്റെപ്പും ഞാൻ എഴുതുന്ന സ്റ്റെപ്പും തമ്മിൽ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിരിക്കും, കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എഴുതാൻ പറ്റും. ഓക്കെ, സോ ആദ്യം 9 സ്ക്വയർ എഴുതും, 81, 2 സ്ക്വയർ എഴുതും 4, 3 സ്ക്വയർ എഴുതും 9. ഓർക്കുക, 2 ഡിജിറ്റ് അല്ല സ്ക്വയർ എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ എഴുതുക, ജസ്റ്റ് 0 ഇടുക, അത്രേ ഉള്ളൂ. ഇനി 9 × 2 = 18, 18 ഡബിള് 36, 2 × 3 = 6, 6 ഡബിള് 12. ഇനി 9 × 3 = 27, 27 ഡബിള് 54. ഇനി പ്ലസ് ചെയ്യുക, 9 × 2 = 4 + 1 = 5, 5 + 4 = 9, 6 + 5 = 11, 1 + 3 = 4 + 1 = 5, 8. പുതിയൊരു അടിപൊളി ഷോർട്ട് കട്ട് ട്രിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.